പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ 60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന പ്രവചനവുമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഒരു സ്വതന്ത്ര ഏജൻസിയുമായി ചേർന്ന് നടത്തിയ സർവേയാണ്. 70% മുതൽ 80% വരെയാണ് പോളിംഗ് നടക്കുന്നതെങ്കിൽ ചാണ്ടി ഉമ്മന്റെ വിജയം 60,000 വോട്ടിനായിരിക്കും. അതല്ല, 60 മുതൽ 70% വരെയാണ് പോളിംഗെങ്കിൽ ആ വിജയ മാർജിൻ 50,000, ഭൂരിപക്ഷം 50,000 കുറയും. എന്തായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. ആ സർവേ ഫലം പുറത്തു വന്ന ഉടനെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ അതിനെ തിരിച്ചു തള്ളിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വവും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത്രയും വലിയ ഒരു വിജയം നേടാൻ, കേരളത്തിലെ തന്നെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യമൊന്നും പുതുപ്പള്ളിയിൽ ഇല്ല എന്നുള്ളത് UDFനും അറിയാം, LDFനും അറിയാം. അവിടെ കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ CPMനുള്ള ഒരു മണ്ഡലമാണ്. തൃക്കാക്കര പോലെയല്ല, 8-6 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചില സാമുദായിക ഘടകങ്ങൾ ഈ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ വികാരം അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിന് പിന്തുണയേകുന്ന ഘടകമാണ്. ഇപ്പോൾ യാക്കോബായ സഭ കഴിഞ്ഞ തവണ അവരുടെ നിലപാട് ഉമ്മൻചാണ്ടിക്ക് എതിരായിരുന്നു. അതിൻ്റെ പ്രതിഫലനം യാക്കോബായക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലൊക്കെ പ്രതിഫലിച്ചു. അത് ഇക്കുറിയും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതിലൊരു മാറ്റവുമില്ല. പെന്തക്കോസ്റ്റ് സഭ ഇത്രയും നാൾ ഉമ്മൻചാണ്ടിക്ക് വലിയ പിന്തുണ നൽകിയിരുന്നതാണ്. അവർക്ക് 16,000-ത്തോളം വോട്ടുകളുണ്ട്. അവർ ഇപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുകയാണ് എന്നുള്ള കാര്യം മലയാളം എക്സ്പ്രസ് നേരത്തെ ഒരു വീഡിയോയിൽ കൂടി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ 16,000-ത്തിൻ്റെ ഒരു 90% വോട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രവർത്തനം നടത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാസ്റ്റർമാരൊക്കെ അവിടെ എത്തി ജയിക്കിന് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവർ ഈ വിശ്വാസികളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. പെന്തക്കോസ്റ്റ് സഭയെ അംഗീകരിക്കാൻ തയ്യാറായ ഇടത് സർക്കാരിനോടൊപ്പമാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. പല പ്രശ്നങ്ങളിലും BJP ഈ പെന്തക്കോസ്റ്റ് സഭയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ ധൈര്യത്തോടുകൂടി ഒപ്പം നിന്നത് CPM ആയിരുന്നു. കോൺഗ്രസ്സുകാർ അന്ന് മുഖം തിരിച്ച് പേടിച്ചോടുകയായിരുന്നു എന്നുള്ള വാദം അവർക്കുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ യാക്കോബായ സഭയുടെ നിലപാട്, പെന്തക്കോസ്റ്റ് സഭയുടെ നിലപാട്, ഒപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞ തവണ LDFന്റെ ഭാഗമായപ്പോൾ ഉണ്ടായ മാറ്റം, അതൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി ഏറ്റവും അധികം വോട്ട് പുതുപ്പള്ളിയിൽ നേടിയത് 2016-ലാണ്, 71,000 വോട്ട്. 2011-ൽ അദ്ദേഹം 69,000 വോട്ട് നേടി. അന്ന് പോൾ ചെയ്തതിൻ്റെ 59% നേടി. ഈ 2016-ആയപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂടിയെങ്കിലും ആകെ പോൾ ചെയ്തതിൻ്റെ 54% വോട്ടേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. BJP അവിടെ വോട്ട് ഉയർത്തി. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പരമാവധി നേടാനായ ആ 71,000-69,000 എന്നുള്ള കണക്കിനപ്പുറത്തേക്ക് ഏതു സാഹചര്യത്തിലാണ് പുതുപ്പള്ളി മാറുക എന്നുള്ളത് ഈ സർവേ വ്യക്തമാക്കുന്നില്ല. മണ്ഡലത്തിലെ വികസനമില്ലായ്മയെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ സർവേ. ബഹുഭൂരിപക്ഷം ആളുകളും അതുതന്നെയാണ് അഭിപ്രായപ്പെടുന്നത് എന്ന്. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ചിത്രം വരച്ചിടാൻ ശ്രമിക്കുന്നത്. അത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെയാണ്, ആളുകളിൽ ഒരു കള്ളപ്രചാര വേല ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, ഭയങ്കര ഭൂരിപക്ഷത്തിൽ ഇതാ ജയിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വോട്ട് പാഴി കളയേണ്ടല്ലോ എന്ന് കരുതി ചാണ്ടി ഉമ്മന് കുത്തിക്കൊടുക്കാനുള്ള ഒരു മനോഭാവം ആളുകൾക്കുണ്ടാകും. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ കൃത്രിമമായി നിർമ്മിച്ച് അവതരിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വികാരം സൃഷ്ടിക്കാനാകുമെന്ന് കണക്ക് കൂടുന്നുണ്ട്. പക്ഷേ പുതുപ്പള്ളിയുടെ യഥാർത്ഥ മനസ്സ് വികസന രാഷ്ട്രീയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇതുവരെ വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന.